യോഗി ആദിത്യനാഥിൻ്റെ തട്ടകമായ യു പിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ചില അക്രമ സംഭവങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദേശീയ മാധ്യമമായ സ്ക്രോൾ നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോക്കുചൂണ്ടിയും ഭീഷണിപ്പെടുത്തിയും കൊല്ലുമെന്ന് പലരും ഭയപ്പെടുത്തിയുമാണ് ബി ജെ പി പല മണ്ഡലങ്ങളിലും വോട്ട് പിടിച്ചത് എന്നുള്ള വിവരങ്ങളാണ് സ്ക്രോൾ നടത്തിയ അന്വേഷണത്തിലൂടെ പുറത്തുവരുന്നത്. ദേശീയ മാധ്യമമായ സ്ക്രോൾ നടത്തിയ അന്വേഷണത്തിൽ ജനങ്ങൾ തന്നെ ഈ വിവരങ്ങൾ സ്ക്രോളിൻ്റെ പ്രതിനിധികളോട് തുറന്നു പറഞ്ഞതോടെയാണ് സംഭവം നാടിനെ തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. യു പിയിൽ നടക്കുന്ന കൃത്യമായ വോട്ടിംഗ് സംവിധാനത്തിലൂടെ കടന്നുകയറ്റം നടത്തിയ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടുത്തെ സർക്കാർ മിഷണറികളെയും ബി ജെ പി പ്രവർത്തകരെയും എല്ലാം ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നു തുടങ്ങി. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ സംഭവം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയിലെ പ്രധാന ഘടകമായ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ലോകമാധ്യമങ്ങൾ വലിയ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നടത്തുന്നതെന്നും എങ്ങനെ പ്രശ്നങ്ങളില്ലാതെയാണ് അത് പരിഹരിക്കുന്നതെന്നുള്ള വിവിധ വിഷയങ്ങൾ വലിയ തോതിൽ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഓരോ അന്താരാഷ്ട്ര മാധ്യമങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ദേശീയ മാധ്യമമായ സ്ക്രോൾ വളരെ ധൈര്യസമേതം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. യു പിയിൽ തോക്കുചൂണ്ടിയും ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചുമാണ് ബി ജെ പി ജയിച്ചതെന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ബി ജെ പി നടത്തിയ ക്രൂരതകൾ ജനങ്ങൾ തുറന്നു പറഞ്ഞു. യു പിയിൽ ബി ജെ പി വളരെ ചെറിയ മാർജിനിൽ വിജയിച്ച നിരവധി മണ്ഡലങ്ങളുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണ് ബി ജെ പി വിജയിച്ചതെന്ന് തിരഞ്ഞുപോയ സ്ക്രോളിനോട് ജനങ്ങൾ പറഞ്ഞതാകട്ടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. നമ്മൾ തന്നെ കണ്ടതാണ്, ഒരു പ്രദേശത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഒരു കുടിലുകൾ മാത്രമുള്ള ഒരു പ്രദേശത്ത് അവരുടെ സ്ഥാനാർത്ഥിക്ക്, അത് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വലിയ തോതിൽ വോട്ട് കുറഞ്ഞ് പരാജയപ്പെട്ടതിനെ തുടർന്ന് ഒറ്റ ദിവസം കണ്ട് ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് 1000-ൽ അധികം വരുന്ന വീടുകൾ തല്ലി തകർത്ത് നശിപ്പിച്ച് കളഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ പല മതപണ്ഡിതരെ ഇമാവന്മാരെയും കൊലപ്പെടുത്തുന്ന പല ഉള്ള കാര്യങ്ങളും നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും കണ്ടറിഞ്ഞതാണ് അല്ലെങ്കിൽ കേട്ടറിഞ്ഞതാണ്. ഇതിനിടയിലാണ് സ്ക്രോൾ നടത്തിയ അന്വേഷണത്തിൽ ജനങ്ങൾ തുറന്നു പറയുന്ന കാഴ്ചകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി 2678 വോട്ടുകൾക്ക് വിജയിച്ച ഫറൂഖാബാദിൽ തങ്ങളെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ബി ജെ പിക്കാർ തടഞ്ഞുവെന്നാണ് ഇവിടെ ജീവിക്കുന്ന സമാജ്വാദി പാർട്ടി അനുഭാവികൾ സ്ക്രോളിനോട് വ്യക്തമാക്കിയത്. ഈ മാധ്യമം നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ ആരോപണം ശരിവയ്ക്കുന്ന വോട്ടിംഗ് ഡാറ്റകൾ ലഭിച്ചിട്ടുണ്ട്. യു പിയിലെ ഫറൂഖാബാദിൽ 2678 വോട്ടുകളുടെ മാർജിനിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത്. 1000,000-ലധികം വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. ഇവിടെ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ നടത്തിയ പരാതികൾ ഉദ്യോഗസ്ഥർ ഗൗരവമായി എടുത്തിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നുവെന്നും ആളുകൾ വെളിപ്പെടുത്തുന്നു. അതായത് 2600 മാത്രം വോട്ടുകൾ കൊണ്ട് 1000,000 വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ 2678 വോട്ടുകൾ കൊണ്ട് മാത്രം വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിൻ്റെ അവരോട് എന്ത് ആഭിമുഖ്യമാണ് ജനങ്ങൾക്കുള്ളത്? യാതൊരു തരത്തിലുമുള്ള ആഭിമുഖ്യം ഇല്ല എന്നുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പുമായി മുന്നോട്ട് പോകുന്നതിനിടയിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോകുന്നതിനിടയിലും അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വലിയ തോതിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു, അല്ലെങ്കിൽ പരാതികൾ രേഖാമൂലം നൽകിയിരുന്നു. ഈ പറയുന്ന പരാതികളിലൊന്നും കൃത്യമായ അന്വേഷണം നടത്താനോ നടപടി സ്വീകരിക്കുവാനോ ബന്ധപ്പെട്ടവർ തയ്യാറാകാതെ വന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് വ്യക്തമാണ്. എന്തു തന്നെയായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇത്രയും നെറുകെട്ട നിലപാടുകളിലൂടെയാണ് പല ഘട്ടത്തിലും യു പിയിലെ പല മണ്ഡലങ്ങളിലും ബി ജെ പി ജയിച്ചു വന്നിരിക്കുന്നത്. കേവലം 100-ഓ 100-ഓ വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രം ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായി എന്നാൽ നല്ല ഭരണം എന്ന് ഇവർ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ഭരണം അവിടെ നടന്നിട്ടില്ല എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാകാൻ. പോളിംഗ് ബൂത്തുകളിൽ നിന്ന് പലരെയും ആട്ടി ഓടിച്ചു, വോട്ട് ചെയ്തവരെ തന്നെ മർദ്ദിച്ചു. അവരിൽ ഭൂരിഭാഗവും ശാക്യ യാദവ വോട്ടർമാരായിരുന്നു. അവർ അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വന്നവരായിരുന്നു. സ്ക്രോളിനോട് വോട്ടർമാർ പറഞ്ഞെന്ന് ഇവരുടെ റിപ്പോർട്ടുകളിൽ നിന്നും വളരെ വ്യക്തമായി പറയുന്നു. നിങ്ങൾ നോക്കൂ, ബ്രാഹ്മണ സമൂഹം അല്ലെങ്കിൽ ഉന്നത സവർണ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് ബി ജെ പിക്ക് ഒപ്പം ഉണ്ടായിരുന്നതെന്നുള്ള
കണക്കുകളെ തെറ്റിച്ചുകൊണ്ട് ബ്രാഹ്മണർ തന്നെ ബി ജെ പിയെ കൈവിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് ചാക്യ എന്ന് പറയുന്ന യാദവ എന്ന് പറയുന്ന വിഭാഗങ്ങൾ വലിയ തോതിൽ സമാജ്വാദി പാർട്ടിയെ പിന്തുണയ്ക്കുകയും അഖിലേഷ് യാദവ് അടക്കമുള്ളവർക്ക് വേണ്ടി മുലായം സിംഗിൻ്റെയൊക്കെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തിക്കുന്നവരാണ്. ആ പാർട്ടിക്കാർ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനായിട്ട് അവിടെ എത്തിയതാണ്. ഇവരെയാണ് തല്ലി ഓടിക്കുകയും വിരട്ടുകയും തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്ന് പറയുകയും മറ്റും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വോട്ടുകൾ മറിക്കുകയും അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക പോലും ചെയ്തിരിക്കുന്നത്. ഇതെത്ര വലിയ ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തിയാണ്. ഇതിനെതിരെയൊന്നും ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. അവർ ബി ജെ പിക്കാരായിരുന്നു, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നും അവർക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ തിരിച്ച് ഗ്രാമത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. വയലിൽ നിന്ന് ചില വെടിവീഴ്ചകളും ഞങ്ങൾ കേട്ടു. വഴങ്ങാതിരുന്ന എനിക്ക് മർദ്ദനമേറ്റു. മൂന്നാഴ്ചയോളം ഞാൻ ആശുപത്രിയിലായിരുന്നു. വാരിയലിന് വലിയ പരിക്ക് പറ്റി. പരശുപൂർ ഗ്രാമത്തിൽ നിന്നുള്ള 40-കാരനായ കർഷകൻ അശോക് യാദവ് സ്ക്രോളിനോട് പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ. നോക്കൂ, എത്ര വലിയ ക്രൂരമായ നിന്ദ്യമായ പ്രവർത്തികളാണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് അല്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ശേഖരിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്നത്. ഇതൊരിക്കലും ജനാധിപത്യപരമായ രീതിയല്ല. ഇതൊരു അക്രമത്തിൻ്റെ മാർഗമാണ്, അക്രമത്തിൻ്റെ രീതിയാണ്, അല്ലെങ്കിൽ അക്രമത്തിൻ്റെ ശൈലിയാണ്. ഇവർ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും കലാപങ്ങളും ഒക്കെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നതിനിടയിൽ സ്വന്തം തട്ടകത്തിലെ തന്നെ മണ്ണ് ഒലിച്ചു പോയുന്നതോടുകൂടി തന്നെയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, യു പിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു അയോധ്യ. അയോധ്യയിലെ ആ പ്രദേശത്ത് ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റു എന്ന് മാത്രമല്ല വലിയ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ജനങ്ങൾ എത്രത്തോളം അവിടെ ഇവരെ വെറുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തി പോയതിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫലം വന്നതിനെ തുടർന്ന് മോഡി, അമിത്ഷാ അടക്കമുള്ളവർ യോഗിയെ നിർത്തി പൊരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. എതുതന്നെയായാലും ഇവർ ഒരു കൂട്ടിലെ ഒരു തൊഴുത്തിലെ പശുക്കളാണ്. ഇവരെ സംബന്ധിച്ച് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവരെങ്ങനെയും സെറ്റിൽ ചെയ്യും. പക്ഷേ ഇതിൻ്റെയെല്ലാം തിക്തഫലം അനുഭവിക്കേണ്ടത് അവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളും വോട്ടർമാരുമാണോ എന്നുള്ളതാണ് വലിയ തോതിൽ ഞെട്ടിക്കുന്ന വിവരം. കണ്ണുകൾ ചൂഴ്ന്നെടുക്കുമെന്നും കൈ വെട്ടിക്കളയുമെന്നും ഉൾപ്പെടെയുള്ള ഭീഷണികളാണ് വോട്ടർമാർ നേരിടേണ്ടി വന്നത്. കൂട്ടായും പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാൻ ആളുകൾ ഭയപ്പെട്ടിരുന്നു. കാരണം ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു പലയിടത്തും ഉണ്ടായിരുന്നതെന്നും ജനങ്ങൾ വ്യക്തമാക്കി. ഇത്തരത്തിൽ നിരവധി വെളിപ്പെടുത്തലുകളാണ് ബി ജെ പിക്കെതിരെ യു പിയിലുള്ള ജനങ്ങൾ സ്ക്രോൾ എന്ന ദേശീയ മാധ്യമത്തിന് മുന്നിൽ ഉന്നയിച്ചത്. അവിടുത്തെ അപ്പോൾ നമുക്ക് ചിന്തിക്കാം, മറ്റു പല മാധ്യമങ്ങളും ഈ റിപ്പോർട്ട് കണ്ടില്ലല്ലോ എന്ന് നമുക്ക് തോന്നാം. ഇത്രയും വലിയ സംഭവം ഉണ്ടായാൽ മറ്റു മാധ്യമങ്ങളും വരേണ്ടതല്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെയെല്ലാം മാധ്യമങ്ങളെ, പല 90% ജനപ്രതീയ മാധ്യമങ്ങളെ ഇവർ വിലക്കെടുത്തിരുന്നു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ ഇഡി ഉപയോഗിച്ച് ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരം പുതിയ പുതിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പുറത്തു വരുന്നത്. അതായത് യു പിയിലെ ഭരണത്തെ കൃത്യമായി അട്ടിമറിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഇവർ നടത്തിയ ചില ഇത്തരം ക്ഷുദ്രമായ രീതികളെ ഒരിക്കലും അംഗീകരിക്കാനോ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ സംവിധാനത്തിനോ ചേർന്നതോ അല്ല.